ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് സ്രാവ് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ്. ഞാൻ സ്രാവ് മീൻ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല സ്രാവ് മീൻ തന്നെ വേണമെന്നില്ല, ദശകട്ടിയിൽ ഏത് മീനും നമുക്ക് ഇതേപോലെ ടേസ്റ്റി ആയിട്ട് പൊരിച്ചെടുക്കാം. ഇനി ഞാൻ അതിനായിട്ട് ഒരു 10-12 ചെറുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 5-6 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ ഉപ്പ്, ഒരു കഷ്ണം ചെറുനാരങ്ങ, 1/2 സ്പൂണോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഇടിച്ച മുളക്, പിന്നെ കറിവേപ്പില, ആവശ്യത്തിന് പൊരിക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഇത്ര ഐറ്റംസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് അരച്ചെടുത്തതിൻ്റെ നീരാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ അല്പം 2-3 സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു 3 സ്പൂണോളം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലോണം അരച്ചെടുക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് ഇതൊരു അരിപ്പ വെച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. ഈ ഉള്ളിയുടെ നീര്, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടി പേസ്റ്റാക്കിയതിൻ്റെ നീര് അരച്ചെടുക്കുകയാണ്. അങ്ങനെ ഉള്ളിയുടെ നീര് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മീനിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇനി ആവശ്യത്തിന് മുളകുപൊടി ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ മുളകുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ 1/2 സ്പൂണ് എരിവുള്ള മുളക് പൊടിയും കൂടി ചേർക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് അല്പം ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്. 1/2 മുറി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. 1 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1/2 സ്പൂണോളം അരിപ്പൊടി ചേർക്കുകയാണ്. ഇനി നമുക്ക് നല്ലോണം തിരുമ്പി യോജിപ്പിക്കാം. നല്ലോണം തിരുമ്പി യോജിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ 1 സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലോണം തിരുമ്പി യോജിപ്പിച്ച ശേഷം നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇതിൽ ഇട്ട് നമുക്ക് നല്ലോണം തിരുമ്പി യോജിപ്പിക്കാം. മസാലകളൊക്കെ മീനിൽ പിടിക്കണ വിധത്തിൽ നല്ലോണം തിരുമ്പി യോജിപ്പിച്ച് 1/2 മണിക്കൂർ, കുറഞ്ഞത് 1/2 മണിക്കൂർ, 1 മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അങ്ങനെ നമ്മുടെ മീനിൽ ഈ മസാലകളെല്ലാം തിരുമ്പി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അല്പനേരത്തിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 1/2 മണിക്കൂർ കുറഞ്ഞത് അവിടെ ഇരിക്കട്ടെ. നമുക്കൊന്ന് അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, വെളിച്ചെണ്ണ നമുക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഇനി അതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി അതിലേക്ക് ഓരോന്നും നമ്മുടെ ഫിഷും വെച്ച് കൊടുക്കാം. ഗ്യാസൊന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഫിഷൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഫിഷൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി കിട്ടുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ 2 സൈഡും നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് അല്പം ഇടിച്ച മുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ച ശേഷം 1 സ്പൂണ് ഇടിച്ച മുളക് ചേർത്ത് കൊടുക്കുകയാണ്. ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് 2-3 മിനിറ്റ് നമുക്ക് ചെറുതീയിലൊന്ന് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി കോരി പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ മുളകോട് കൂടി നമുക്ക് കോരിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള
ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.